Hi friends, this channel is in the Pudhi Vedilakella Uswagada. In the video, ULCC Society Irakia Pudhiya Piling Recognition de Pravartanate Patiana Kamathu Hospital in the Dravashate E machine in Pravartanan Tudang it and the video lekapova. Welcome back, Surtakala Nyanipolala Kamathu Hospital in the Edravashatana Namode Fly. Over കടന്നു പോകുന്ന സ്ഥലമാണ് ഇതുവഴിയാണ് ഫ്ലൈഓവർ കടന്നു പോകുന്നത് അതുവഴിയുള്ള പൈലിംഗ് പ്രവൃത്തി ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കാമത്ത് ഹോസ്പിറ്റലിന്റെ എതിർവശത്തുള്ള സ്ഥലമാണിത് ഈ പുതിയ പൈലിംഗ് റിഗ് മെഷീന്റെ പ്രവൃത്തി നിങ്ങൾക്കൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇന്ന് ഷൂട്ടിംഗ് ചെയ്തത് ഈ ഭാഗത്തായി വേറെ പുതിയ അപ്ഡേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ പുതിയ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ആയി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മുൻപ് നിശ്ചയിച്ചത് താഴത്തെ കൂടി സർവീസ് റോഡ് വരുമെന്നാണ് പക്ഷേ ഈ സ്ഥലം ഏറ്റെടുക്കാത്തതിനാൽ തന്നെ വർക്ക് പെൻഡിംഗിൽ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കാരണം മറ്റുള്ള സ്ഥലമെല്ലാം ലാൻഡ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗം മാത്രം ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ചിലപ്പം ഈ സ്ഥലം ഏറ്റെടുക്കാത്തത് കൊണ്ടായിരിക്കാം കഴിഞ്ഞ കാസർഗോഡ് ടൗൺ ഭാഗത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ചിക്കൻ പാർക്കിൻ്റെ സൈഡും ബേബി ക്യാമ്പിൻ്റെ സൈഡും നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റും ഇതുവഴി കടന്നു പോകുന്ന രീതിയിലായിരുന്നു റോഡ് നിർമ്മാണം ഫസ്റ്റ് പിന്നീട് അത് മാറ്റി ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഡൈവേർഷൻ ചെയ്ത് താഴേക്ക് പോകുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നുള്ളത് അത് ഈ കാരണത്താലാണോ അത് മാറ്റിയതെന്ന് ഉള്ള ഡൗട്ടാണ് ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോ കാണുന്ന വേറെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതൊന്ന് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പില്ലറ് പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കുമ്പോൾ ചെറിയ മൈൻഡല്ല വേണ്ടത് ഇവിടെ ചെറിയ ഒരു വ്യത്യാസം വന്നങ്ങ് തന്നെ ആ പില്ലർ ഒഴിവാക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനും ശ്രദ്ധിച്ച് അതിൻ്റെ അളവൊക്കെ കറക്റ്റാക്കിയിട്ടാണ് ഒരു പില്ലറ് പൈലിങ് ചെയ്യുന്നത് വാട്ടർ ലെവലൊക്കെ നോക്കി ഒരു വ്യത്യാസം വരാതെ അതായത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും കൊച്ചി മെട്രോൻ്റെ ഒരു തൂണ് ചെരിഞ്ഞിട്ടാണ് ഉള്ളതെന്ന് കോലാഹലം നിങ്ങൾ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവാം അപ്പം ഞാൻ ഈ വർക്ക് നോക്കിയിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് ആ വീഡിയോ എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അക്കാരണത്താലാണ് വീഡിയോ എടുക്കാൻ കാരണം ഇന്ന് സുഹൃത്തുക്കളെ ഈ മെഷീനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഈ മെഷീൻ്റെ കമ്പനി പേര് ബൗർ BG28 മോഡലാണ് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വില 5 കോടി രൂപയാണ് പിന്നെ ഇതിൻ്റെ RPM 1800 RPM ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കാറ്റ് കമ്പനീൻ്റെ C15 കാറ്റഗറിയിൽപ്പെട്ട മോഡലാണ് ഹൈഡ്രോളിക് പവർ 265 കിലോവാട്ടാണ് ഇതിൻ്റെ പ്രഷർ ഹൈഡ്രോളിക് പ്രഷർ 320 bar പിന്നെ ഇതിൻ്റെ റിഗിങ് മീറ്റർ എന്ന് പറഞ്ഞെങ്കിൽ ഡിപ്ത് ഡീപ്പായിട്ട് 30 meter മുതൽ 71 meter വരെ ഇത് നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റും മാക്സിമം വീതി അതായത് റൗണ്ട് 1 meter 900 mm ആണ് ഓക്കെ ചെറിയൊരു അപകടമാണ് കേട്ടോ ULCC സൊസൈറ്റി നിലവിൽ ഉപയോഗിച്ച ബോറിംഗ് റിഗ് മെഷീനേക്കാളും എത്രയോ വലുതാണ് ഈ മെഷീൻ അപ്പം ഇതിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് കാണിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു ലഘു സ്പെസിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് മാത്രം പിന്നെ തെക്കിൽ പാലത്തിൽ അടലം സാനി 2-5 എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അതിനേക്കാളും എത്രയോ വലുതാണ് ഈ മെഷീൻ ഇതിൻ്റെ ഡ്രില്ലിംഗ് ബിറ്റ് സാധാരണ ആൻറ്റിന പോലെയാണ് അതായത് ചെറുതാക്കുന്നതും വലുതാക്കുന്നതും പോലത്തെ ഇതിൻ്റെ ഉള്ളിലും വേറെയും ബിറ്റ്
ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ബോർ. അതേ നെയിമാണ് ഇതിൻ്റെ കമ്പനി നെയിം, അതായത് ഈ മെഷീൻ്റെ കമ്പനി നെയിം ബോർ തന്നെയാണ്. സാധാരണ നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മളെ ബൾബിൽ ബോർ ചെയ്തിട്ട് 25 ഫീറ്റിൽ അല്ലെങ്കിൽ 100 ഫീറ്റിൽ വെള്ളം കിട്ടി, 200 ഫീറ്റിൽ വെള്ളം കിട്ടി എന്ന വാക്കാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതൊരു ജർമ്മൻ വേർഡും കൂടിയാണ്. അപ്പോൾ ആ ഒരു പേരും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് പറയുന്നു അതിൻ്റെ വിശേഷം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.